സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോവുമോ സബ്സ്ക്രൈബ് ചെയ്ത ക്യാഷ് പോവോ ഹലോ ഫ്രണ്ട്സ് എന്തിനു വിശേഷം സുഖമല്ലേ എനിക്ക് സുഖമാണ് പിന്നെ ഓണൊക്കെ തരാമല്ലേ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിടുകയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സംശയം തീർക്കാനാണ് കുറച്ച് ആൾക്കാർ ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോകുമോ സബ്സ്ക്രൈബ് ചെയ്ത ക്യാഷ് പോവുമോ അതെ കുറച്ച് ആൾക്കാർ സംശയമാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ വ്യക്തിയുടെ ക്യാഷ് പോകുമെന്ന് കുറച്ച് ആൾക്കാർക്ക് സംശയമാണ് സംശയമുള്ള കാര്യമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് പോകുമോ പോയിട്ടുണ്ടെങ്കിൽ എത്ര രൂപ പോകും എന്നൊക്കെ ഒരുപാട് ഡൗട്ടാണ് അല്ലേ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എനിക്കൊരു അണിഫോൺ ഉണ്ടായി അതായത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വ്യക്തിക്ക് അതായത് ഒരു ഫ്രണ്ടിന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ബ്രോ ഇതൊന്ന് എൻ്റെ യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു എടാ ഇപ്പം എൻ്റെ ക്യാഷ് ഇല്ല ക്യാഷ് ഉള്ളപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ക്യാഷും സബ്സ്ക്രൈബും തമ്മിൽ എന്താണ് ബന്ധം അവൻ പറഞ്ഞു അല്ല ഇങ്ങനെ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴിയാണല്ലോ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നത് എനിക്കിന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ആണ് അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ യൂട്യൂബ് നോക്കാറുള്ളൂ അത് ഏത് ചാനൽ നോക്കിയാലും അവര് പറയും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നൊക്കെ അപ്പോൾ ആ വിചാരിച്ചിരിക്കുന്നത് ഈ ഓരോ സബ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ യൂട്യൂബേഴ്സിന് ക്യാഷ് കിട്ടുന്നതെന്നാണ് അങ്ങനെയാണോ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ സബ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രണ്ട് ക്രൈറ്റീരിയസ് കംപ്ലീറ്റ് ചെയ്യണം ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബ് വേണം രണ്ടാമത്തേത് നാലായിരം മണിക്കൂർ വാച്ച് ടൈം വേണം ഈ രണ്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയൊരു കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മോട്ടിറ്റൈസേഷൻ ഇനാബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബ് നമ്മുടെ ഓരോ ചാനലുകൾ അതായത് നമുക്ക് ഓരോ ഐ മീൻ യൂട്യൂബേഴ്സിൻ്റെ ചാനലുകളിലേക്ക് പരസ്യം വന്നു കൊടുക്കുള്ളൂ അതുവഴിയാണ് ഓരോ യൂട്യൂബേഴ്സിനും ക്യാഷ് കിട്ടുന്നത് അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുമ്പോഴല്ല ഓക്കെ ഇത് പലരും ഡൗട്ടാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടിയല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അങ്ങനെ പലരും ഡൗട്ടാണ് അതാണ് ഞാൻ ഇന്നൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം മാറ്റാൻ പോകുന്നത് ഓക്കെ അങ്ങനെ അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ ആദ്യം സബ്സ്ക്രൈബ് ആകാൻ വേണ്ടിയായിരിക്കും ചോദിക്കില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ഒരു കാര്യം പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിയുടെ ഒരു രൂപ പോലും പോകില്ല ഓക്കെ അതാദ്യം തന്നെ മനസ്സിലാക്കുക അത് ക്ലിയർ ആയല്ലോ അല്ലേ അല്ല എങ്ങനെയാണ് യൂട്യൂബേഴ്സിന് ക്യാഷ് കിട്ടുന്നതെന്ന് ഓക്കെ അതിട്ട് സ്റ്റെപ്പ് മനസ്സിലായില്ലേ അങ്ങനെ മോണിക്കേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ ഇനാബിൾ ആയിട്ടുള്ള ചാനലിലെ വീഡിയോസിനൊക്കെ നമുക്ക് പരസ്യം ലഭിക്കും അങ്ങനെ പൈസ ആരൊക്കെ കാണുന്നോ അങ്ങനെയാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നത് അതായത് നമ്മളിപ്പോൾ സാധാരണ ടി വിയിൽ നമ്മൾ ഒരുപാട് ചാനലുണ്ട് അല്ലേ ഏഷ്യനെട്ടുണ്ട് സൂര്യ ഉണ്ട് കൈരളിയുണ്ട് അങ്ങനെ അവരുടെ ആ ചാനലൊക്കെ ഓരോ പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ പരസ്യങ്ങൾ കാണത്തില്ലേ അങ്ങനെയാണ് ചാനലുകാർക്കും ക്യാഷ് കിട്ടുന്നത് അല്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഓരോ യൂട്യൂബേഴ്സിനും ക്യാഷ് കിട്ടുന്നത് യൂട്യൂ യൂട്യൂബിൽ ഒരുപാട് ചാനലുണ്ട് അല്ലെ പല പേരിൽ ഒരു ഒരുപാട് ചാനലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കിട്ടുന്നത് ഇതുവഴിയാണ് അവരുടെ പരസ്യങ്ങൾ വഴിയാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നത് അത് കൂടാതെ സ്പോൺസർ ചെയ്തും അങ്ങനെയും ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ചാൻസുകാരുണ്ട് അപ്പം എനിക്കറിയാവുന്ന അറിവുകളാണ് ഞാൻ പറഞ്ഞത് ഇത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരുടെ ഒരു വിചാരം അങ്ങനെയാണ് ഈ സബ്സ്ക്രൈബ് ചെയ്തതിനനുസരിച്ചാണ് യൂട്യൂബേഴ്സിന് ക്യാഷ് കിട്ടുന്നതെന്നാണ് പലരുടെയും വിചാരം ഒരിക്കലും അങ്ങനെയല്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അരുൺ I'll swear. Thank you for watching.